السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أدعو إسلام كمليا قرآن برنام نوتي بدنار سورة الفاتحة مالك يوم الدين إن مهتايا آية لرستانة പരലോകത്തെ കുറിച്ചും മരണത്തെക്കുറിച്ചും കബറിൻ്റെ അദാബുകളെക്കുറിച്ചും കബറിൽ കിട്ടുന്ന സന്തോഷകരമായ അവസ്ഥകളെക്കുറിച്ചുമൊക്കെയാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നു, വഖാല ഇബ്നു ജരീർ, ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ മയ്യിത ലയസ്മഉ ഖഫ്ഖ നിആലിഹിം ഹീന യുവല്ലൂന അൻഹു മുദ്ബിരീൻ. ഖബറിൽ വെക്കപ്പെട്ട മയ്യിത്ത്, ആ മയ്യിത്ത് മറമാടി തിരിച്ചു പോകുന്ന ആളുകളുടെ ചെരിപ്പിൻ്റെ കാൽ, ആ ചെരിപ്പിൻ്റെ ശബ്ദമടക്കം അവർ ഖബറിൽ കിടന്നുകൊണ്ട് അവർ കേൾക്കുന്നതാണ്. അങ്ങനെ ഫിദാക്കാന മുഅ്മിനൻ കാനത്ത് സ്വലാത്തു ഇൻദറസിഹി, അവൻ സത്യവിശ്വാസിയായ വ്യക്തിയാണ്, നിസ്കരിക്കുന്നവനായിരുന്നു, നോമ്പെടുക്കുന്നവനും സക്കാത്ത് കൊടുക്കുന്നവനും ഒക്കെ ആയിരുന്നു, സദക്കകളും അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനത്തെ സത്യവിശ്വാസിയായ വ്യക്തി പിതാക്കാന മുഅ്മിനൻ കാനത്തി സ്വലാത്തു ഇൻദറസിഹി, അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അവൻ്റെ തലഭാഗത്ത് അവൻ നിസ്കരിച്ച നിസ്കാരം അതാ വരികയാണ്. നിസ്കാരത്തെ ഒരു പ്രത്യേകമായ രൂപം അള്ളാഹു തആല കൊടുക്കുകയും ആ നിസ്കാരം അവൻ്റെ മുന്നിൽ അവൻ്റെ ശിരസിൻ്റെ ഭാഗത്ത് വരുന്നു. വസക്കാത്തു അൻ യമീനിഹി, അവൻ കൊടുത്ത സക്കാത്തിൻ്റെ പ്രതിഫലം അവൻ്റെ വലതുഭാഗത്തും, വസ്സുയാമു അൻ യസാരിഹി, അവനെടുത്ത നോമ്പുകൾ അതവൻ്റെ ഇടതുഭാഗത്തും വരുന്നു. വഖാന ഫീലുൽ ഖൈറാത്തി മിനസ് സദഖത്തി വസ്സിലത്തി വൽ മഅറൂഫി വൽ ഇഹ്സാനി ഇലന്നാസി ഇൻദ റിജ്ലൈഹി, അവൻ ചെയ്ത സൽപ്രവർത്തനങ്ങൾ, അവൻ സദഖ കൊടുത്തിട്ടുണ്ട്, അതുപോലെ കുടുംബ ബന്ധം ചേർത്തിട്ടുണ്ട്, നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്, ആളുകൾക്കൊക്കെ ഒരുപാട് ക്ഷേമപരമായ വിഷയങ്ങൾ ചെയ്ത വ്യക്തിയുമാണ്. അങ്ങനത്തെ വ്യക്തി, ആ വ്യക്തിയുടെ ഈ തരത്തിലുള്ള സ്വാലിഹായ അമലുകൾ അവൻ്റെ കാൽഭാഗത്ത് വരുന്നതാണ്. അങ്ങനെ ആ മനുഷ്യനെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി മുങ്കറും നക്കീറും, വലിയ ഭീകരമായ രൂപമാണ് അവർക്കുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ രൂപത്തെക്കുറിച്ച് സുദീർഘമായ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ദയ എടുത്തു കളഞ്ഞ, വലിയ വലിയ തേറ്റകളുള്ള, കണ്ടാൽ പേടിയാകുന്ന കണ്ണുകളും അതുപോലെ വലിയ ദണ്ഡുകളുമൊക്കെ ആയിട്ടാണ് ഖബറിലേക്ക് മുങ്കറും നക്കീറും വരുന്നത്. ആ മനുഷ്യൻ്റെ തലഭാഗത്തേക്ക് അവർ വരുമ്പോൾ ആ തലഭാഗത്ത് നിന്ന് പറയും, ഫതഖൂലു സ്സലാ, നിസ്കാരം പറയും, മാ ഖിബലി മദ്ഖൽ, ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് വകുപ്പില്ല. ഫയൂതാ മിൻ 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 അൻ യമീനിഹി, വലതുഭാഗത്തേക്ക് മലക്കുകൾ വരും, ഫതഖൂലു സക്കാത്തു, സക്കാത്തു പറയും, മാ ഖിബലി മദ്ഖൽ, ഇവിടെ നിൽക്കാനും നിങ്ങൾക്ക് വകുപ്പില്ല. ഫയൂതാ അൻ യസാരിഹി, ഇടതുഭാഗത്തേക്ക് ചോദ്യം ചെയ്യാനായി ചെന്നു ചെല്ലുമ്പോൾ, ഫയഖൂലു സിയാമു, നോമ്പ് പറയും, മാ ഖിബലി മദ്ഖലും, ഇവിടെ നിങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലമില്ലല്ലോ. ഫയൂതാ മിൻ ഇൻദി റിജ്ലൈഹി, കാൽഭാഗത്തേക്ക് എത്തുമ്പോൾ, ഫയഖൂലു ഫൈലുൽ ഖൈറാത്തി, അവൻ ചെയ്ത ക്ഷേമപ്രവർത്തനങ്ങളും സൽകർമ്മങ്ങളും ഒക്കെ ഇവരോട് പറയും, മാ ഖിബലി മദ്ഖലും, നിൻ്റെ ഇവിടെ നിൽക്കാനും നിങ്ങൾക്ക് വകുപ്പില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഫയഖാലു ലഹു ഇജ്ലിസ്, മലക്കുകൾ അവനോട് പറയും, നീ ഇരിക്ക്. ഫയജ്ലിസു, അപ്പോൾ അവൻ ഇരിക്കും. അപ്പോൾ ആ ഖബറിൽ കിടന്നുകൊണ്ട് സൂര്യാസ്തമാനത്തിൻ്റെ ഒരവസ്ഥ അവൻ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരവസ്ഥ അവൻ കാണുകയാണ്. എന്നിട്ട് ആ മലക്കുകൾ അവനോട് പറയും, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം പറയേണ്ടതുണ്ട്. ഫയഖൂലു, അപ്പോൾ ആ മനുഷ്യൻ പറയും, സത്യവിശ്വാസിയായ മനുഷ്യൻ, ദഉനി ഹത്താ ഉസല്ലിയ, ജീവിതകാലത്ത് നിസ്കരിക്കുക അവൻ്റെ പതിവാണ്, നിസ്കാരം സമയത്ത് നിന്ന് തെറ്റിപ്പോകുന്നത് അവന് ഭയമാണ്, സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഘട്ടം അവൻ കാണുകയുമാണ്. ആ സമയത്ത് അവൻ പറയും, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, എനിക്ക് നിങ്ങൾ നിസ്കരിക്കാൻ അനുവാദം തരൂ. ഫയഖാൽ, നിനക്ക് നിസ്കരിക്കാം, ഫാഖിബിർനാ അമ്മാ നസ്അലുക, ഞങ്ങൾ ചോദിക്കുന്നതിന് നീ ഉത്തരം പറയേണ്ടതുണ്ട്.
ഫയഖൂൽ അവൻ പറയും, വഅമ്മ തസ്അലൂനി, എന്താണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ഫയഖാൽ അറഅയ്ത ഹാദ അർറജുലു അല്ലദീ കാന ഫീകും മാദാ തഖൂലു ഫീഹി വമാദാ തശ്ഹദു ബിഹി അലൈഹി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഈ വ്യക്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം അല്ലാഹുവിൻ്റെ റസൂൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുശരീരം കാണുവാനുള്ള സൗഭാഗ്യം ഖബറിൽ കിടന്നുകൊണ്ട് അവൻ അനുഭവിക്കുകയാണ്. അവൻ അതിനുള്ള തോഫീക്ക് കിട്ടുകയാണ്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൂണ്ടിക്കൊണ്ട് അവർ ചോദിക്കും, മാദാ തഖൂലു ഫീഹി, ഈ ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അപ്പോൾ മാദാ തശ്ഹദു ബിഹി അലൈഹി, ഫയഖൂലു അ മുഹമ്മദുൻ, ഫയഖാലു ഹു നഅം, അതെ, നിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. അവർ പറയും, അതെ. ഫയഖൂലു അഷ്ഹദു അന്നഹു റസൂലുള്ളാ വഅന്നഹു ജാഅനാ ബിൽ ബയ്യിനാത്തി മിൻ ഇൻദില്ലാഹി ഫസദ്ദഖ്നാഹു, അത് തിരുനബി അല്ലാഹുവിൻ്റെ തിരുദൂതരാണെന്നും ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ജീവിതകാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നെന്നും ഞങ്ങളതിനൊക്കെ അംഗീകരിച്ചവരാണ് എന്നും ആ മനുഷ്യൻ മറുപടി പറയും. ഫയുഖാലു ലഹു അൻദാലിക അലാ ദാലിക, എന്നിട്ട് അവൻ മനുഷ്യൻ പറയും, അലാ ദാലിക ഹയ്യൈതു വഅലാ ദാലിക മിത്തു, ആ നിലക്ക് ജീവിതം ജീവിക്കുകയും അങ്ങനെ തന്നെയാണ് ഞാൻ മരിക്കുകയും ചെയ്തിട്ടുള്ളത്. അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നുള്ള വിശ്വാസത്തോടെ ജീവിച്ചു, ആ നിലക്ക് ഞാൻ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. വഅലാ ദാലിക തുബഅസു ഇൻഷാ അല്ലാഹ്, ഈ നിലക്ക് തന്നെ നാളെ ആഖിറത്തിൽ യൗമുൽ ഖിയാമയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും എന്ന് പറയുമ്പോൾ, സുമ്മ യുഫ്സഹലുഹു ഫീ ഖബ്രിഹി സബ്ഊന ദിറാഅ, പിന്നീട് ആ മലക്കുകൾക്ക് ചോദിക്കാനുള്ള അവകാശമില്ല, അവസരമില്ല. അവർ പിന്നെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ ചോദിക്കാതെ തന്നെ അവൻ മറുപടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവൻ്റെ ആ ഖബറിൽ വിശാലമായ ഒരവസ്ഥ അവൻ കാണുകയാണ്. സബ്ഊന ദിറാഅ, 70 മുഴം അവന്, അതിന് മറ്റൊരു ഹദീസിൽ കാണാം, കണ്ണെത്താം ദൂരം ആ ഖബർ വിശാലമാകുന്ന ഒരവസ്ഥ അവന് കാണുകയാണ്. എന്നിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും ചോദ്യം ചോദിക്കാതെ തന്നെ മറുപടി പറഞ്ഞതായ ആ വ്യക്തിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഓർഡർ വരികയാണ്. അള്ളാഹുവിൻ്റെ മലക്കുകളോട്, മുൻകറിനോടും നക്കീറിനോടും അള്ളാഹു വിളിച്ചു പറയും, ഫീനാദി മുനാദിം ഫിസ്സമാഅ് അൻ സദഖ അബ്ദി ഫഫ്രിഷൂഹു മിനൽ ജന്ന വാൽബിസൂഹു മിനൽ ജന്ന വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വിളിയാണത്, എന്നെ അബ്ദ്, എൻ്റെ ദാസൻ, അവൻ സത്യം പറഞ്ഞിട്ടുണ്ട്, ആയതുകൊണ്ട് അവൻ്റെ ഖബറിൽ നിങ്ങൾ സ്വർഗത്തിലുള്ള വിരിപ്പ് വിരിച്ചു കൊടുക്കണം, സ്വർഗീയ ലിബാസുകൾ അവൻ നിങ്ങൾ കൊടുക്കണം, സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം അവന് നിങ്ങൾ തുറന്നു കൊടുക്കണം എന്ന് പറയുമ്പോൾ, ഫയഹ്തീഹി മിർ റൗഹിഹ വതീബിഹ യുഫ്സഹലുഹു ഫീ ഖബ്രിഹി മുദ്ദ ബസരിഹി, വിശാലമായ ഒരവസ്ഥ അവൻ്റെ ഇടുങ്ങിയതായ ഖബർ ജനദൃഷ്ടിയിൽ ഇടുങ്ങിയതാണെങ്കിലും ആ ഖബർ വിശാലമായ ഒരവസ്ഥ അവൻ അവിടെ സംജാതമാവുകയാണ്. അങ്ങനെ ആ സമയത്ത് ഫയ്യതീ റസുലുൻ ഹസനുൽ വജ്ഹി ഹസനുൽ സിയാബി തയ്യിബുർ റീഹി, നല്ല സുഗന്ധമുള്ള, നല്ല സുന്ദരമായ വസ്ത്രം ധരിച്ച, സുന്ദരമായ വദനത്തോടുകൂടെ ഒരാളവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഫയഖൂലു, അപ്പോൾ ആ വ്യക്തി പറയും, അബിശ്ശിർ ബില്ലദീ യസുറുക ഹാദാ യൗമുക്കുല്ലദീ കുന്ത തുഅദ്, നീ വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെ നിനക്ക് കഴിയാം, നിനക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ ദിനമാണിന്ന്. ഫയഖൂലു ഹുമൻ, അന്ത, ആരാണ് നിങ്ങൾ? വജ്ഹുക്കൽ വജ്ഹു യജീഉ ബിൽ ഖൈർ, നല്ല നന്മയുടെ തിളങ്ങുന്ന മുഖമാണല്ലോ നിങ്ങൾക്കുള്ളത്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ, ഫയഖൂൽ, അപ്പോൾ ആ വ്യക്തി പറയും, അന അമലുക സാലിഹ്, ഞാൻ നിന്റെ സാലിഹായ അമലാണ്. അതേസമയം ഈ മനുഷ്യൻ പറയും, റബ്ബി അഖിമിസ് സാഅഹ് ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, പടച്ചവനെ, ഇപ്പോൾ അങ്ങൾക്ക് ഖിയാമത്ത് നാളെ നീ നടപ്പിലാക്കിയെങ്കിൽ എനിക്കെൻ്റെ കുടുംബത്തെ കാണാമല്ലോ, എൻ്റെ എനിക്ക് കിട്ടാനുള്ള അത്യുന്നതമായ സ്വർഗീയ സുഖങ്ങളുമൊക്കെ എനിക്ക് ആസ്വദിക്കാമല്ലോ എന്ന് ആ മനുഷ്യൻ പറയുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. ധാരാളം വിഷയത്തെക്കുറിച്ച് ഇനിയും പറയാനുണ്ട്. നല്ലതെല്ലാം പറഞ്ഞ് അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ആ നിലക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലിമത്തു തൗഹീദ്, അത് കലിമത്തു തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നാളെ മരിക്കുന്ന സമയം ആ കലിമത്തു തൗഹീദ് ഉച്ചരിക്കുവാനും ഖബറിൻ്റെ അദാബുകളിൽ നിന്ന് രക്ഷകെട്ടി സ്വർഗം കാണുവാനും സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.